ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോക വൃത്താന്തത്തിലേക്ക് സ്വാഗതം. മാർച്ച് 21 സെപ്റ്റംബർ 23 സമരാത്ര ദിനങ്ങളാണ്. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് അഭിമുഖമായി വരുന്നതിനാൽ ഈ ദിവസം രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും എന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സൂര്യൻ്റെ സഞ്ചാരപഥത്തെക്കുറിച്ച് ഭാരതത്തിന് വളരെ പണ്ടു തന്നെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഈ വസ്തുതയാണ് ലോകത്തോട് പറയുന്നത്. സമരാത്ര ദിനങ്ങളിൽ അസ്തമിക്കാനൊരുങ്ങുന്ന സൂര്യൻ്റെ കിരണങ്ങൾ അമ്പലത്തിൽ പതിയുന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന. അമ്പലഗോപുരത്തിലെ 5 വാതായനങ്ങളിലൂടെയാണ് സൂര്യരശ്മികൾ ഈ ദിവസം പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യത്തെ വാതായനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രശ്മികൾ സാവധാനം താഴെയുള്ള 4 വാതായനങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. അത്ഭുതകരമായ ഈ കാഴ്ച കാണാൻ ഈ വർഷവും വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. താൻ പണിയുന്ന വാതായനങ്ങളിൽ കൃത്യതയോടെ സൂര്യരശ്മികളെ പോലും എത്തിക്കാൻ കഴിയുന്ന വാസ്തുശില്പ വിദഗ്ധന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മളോട് പറയുന്നത്. ദക്ഷിണ ചൈന കടലിൽ ഏതാണ്ട് 300 മീറ്ററോളം നീളത്തിലും അത്ര തന്നെ വീതിയിലും ടാർപാളിൻ വിരിക്കുകയും വിദേശികൾ മീൻ പിടിക്കുന്നത് ചൈന തടയുകയും ചെയ്തു. ഈ കടൽ തങ്ങളുടേത് മാത്രമാണ് എന്ന അവകാശവാദമാണ് ചൈന മുൻപോട്ട് വയ്ക്കുന്നത്. ഫിലിപ്പൈനിലെ മീൻപിടുത്തക്കാർക്ക് ധാരാളം മത്സ്യം ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് ചൈന ഈ പ്രതിരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായെങ്കിലും സമുദ്രപ്പരപ്പിൽ നിന്നും ടാർപോളിൻ നീക്കം ചെയ്യാൻ ചൈന തയ്യാറായില്ല. ഫിലിപ്പൈൻസിലെ ഒരു തീരദേശ സൈനികൻ ചെറിയ ഒരു ബോട്ടിൽ വന്ന് കത്രിക കൊണ്ട് ഈ ടാർപോളിൻ മുറിച്ചു മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ ചൊവ്വാഴ്ച പല മാധ്യമങ്ങളും പ്രക്ഷേപണം ചെയ്തു. ചൈനയുടെ അവകാശവാദങ്ങൾ ഫിലിപ്പൈൻസ് മാത്രമല്ല, വിയറ്റ്നാം, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല. നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടികൾ അനുസരിച്ച് ദക്ഷിണ ചൈന കടൽ തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന വാദം ചൈന അംഗീകരിക്കുന്നില്ല. സൗദി അറേബ്യയുമായുള്ള ഇസ്രായേലിൻ്റെ ബന്ധങ്ങൾ അടുത്തു തന്നെ സാധാരണഗതിയിലാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രത്യാശ പ്രകടിപ്പിച്ചു. ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിൽ സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സാൽമനും പ്രതികരിച്ചിട്ടുണ്ട്. സൗദി അടക്കമുള്ള ബഹുഭൂരിപക്ഷം അറബ് രാഷ്ട്രങ്ങളും ഇതുവരെ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെ തുടർന്നാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം എടുത്തത്. പാലസ്തീനികളുടെ സ്ഥിതി മെച്ചപ്പെടുന്നതുവരെ യഹൂദരാഷ്ട്രമായ ഇസ്രായേലിനെ അംഗീകരിക്കരുത് എന്നാണ് പൊതുവെയുള്ള ധാരണ. ഈ അകലം അവസാനിപ്പിക്കാനായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ തുടരുകയാണ്. സൗദിയും ഇസ്രായേലും അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. അതുകൊണ്ട് ഈ ചർച്ചകളെ വലിയ ഉത്കണ്ഠയോടെയാണ് പാലസ്തീൻ കാണുന്നത്. സൗദി ഇസ്രായേൽ സൗഹൃദം യാഥാർത്ഥ്യമായ തങ്ങൾ ഒറ്റപ്പെടും എന്നാണ് പാലസ്തീനികൾ ഭയപ്പെടുന്നത്. കാനഡയിലെ കാലിസ്ഥാൻ നേതാവിൻ്റെ വധവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ഇപ്പോഴും തുടരുകയാണ്. ആരോപണങ്ങൾ തെളിയിക്കുന്ന വിശ്വസനീയമായ തെളിവുകൾ
തങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് വീണ്ടും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അവകാശപ്പെട്ടു. എന്നാൽ ഈ തെളിവുകൾ ഇന്ത്യയ്ക്കു കൈമാറണം എന്ന ആവശ്യം കാനഡ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ചാരസംഘടനയായ ഫൈവ് ഐസ് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാനഡ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ കാനഡയിൽ കാലിസ്ഥാൻവാദികൾ നടത്തുന്ന ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഇവർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ മുറിച്ചെടുത്ത് ഖാലിസ്ഥാൻ എന്നൊരു പുതിയ രാഷ്ട്രം രൂപീകരിക്കാൻ ശ്രമിക്കുന്നവരെയാണ് കാനഡ ഭരണകൂടം പിന്തുണയ്ക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യ സംരക്ഷണം എന്നു പറഞ്ഞ് കാനഡ പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഫ്രാൻസ് സന്ദർശിക്കുമ്പോൾ കുടിയേറ്റത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ പരാമർശങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടി. മെഡിറ്ററേനിയൻ കടൽ താണ്ടി വരുന്ന കുടിയേറ്റക്കാരെ ആക്രമണകാരികളായി കാണരുത്, ദാരിദ്ര്യവും പട്ടിണിയുമാണ് ഈ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഇവരെ തള്ളിവിടുന്നത്, കരുണയോടെ അഭയാർത്ഥികളെ കാണാനാണ് മാർപ്പാപ്പ ആവശ്യപ്പെടുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ വേദിയിലിരുത്തിയായിരുന്നു മാർപ്പാപ്പായുടെ ഈ ഉപദേശം. സർവകാല റെക്കോർഡുകളും തകർത്തുകൊണ്ട് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം വർദ്ധിക്കുകയാണ്. കുടിയേറ്റം അനുവദിക്കില്ല എന്നതാണ് ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെയും നിലപാട്. വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കണം എന്നാവശ്യപ്പെടുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസും ഇറ്റലിയും. ആഫ്രിക്കയിലും ഏഷ്യയിലും പല രാജ്യങ്ങളിലും അരാജകത്വവും ദാരിദ്ര്യവും കൊടികുത്തി വരുകയാണ്. ഇതിനു പരിഹാരം കാണാതെ കുടിയേറ്റം നിയന്ത്രിക്കുക എളുപ്പമായിരിക്കില്ല എന്നാണ് പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാട്ടുന്നത്. മദർ പാർലമെന്റ് എന്നാണ് ബ്രിട്ടീഷ് പാർലമെന്റ് അറിയപ്പെടുന്നത്. ലോകത്തെങ്ങുമുള്ള പാർലമെന്ററി സമ്പ്രദായങ്ങൾക്ക് ജന്മം നൽകിയത് ബ്രിട്ടീഷുകാരാണ് എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം. പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ ജന്മഭൂമിയാണെങ്കിലും ഇംഗ്ലണ്ടിന് ഇപ്പോഴും രാജാവുണ്ട്. പരമ്പരാഗത രീതിയിലാണ് രാജാവിനെ തിരഞ്ഞെടുക്കുന്നത്. അധികാരങ്ങളൊക്കെ പാർലമെന്റിനാണ്. ഭീമമായ ഒരു തുക ചെലവിട്ടാണ് ബ്രിട്ടൻ രാജാവിനെയും കുടുംബത്തെയും നിലനിർത്തിയിരിക്കുന്നത്. ഇതൊരു പാഴ്ചെലവാണെന്നും കാലഹരണപ്പെട്ട ഈ സംവിധാനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഇപ്പോഴത്തെ രാജാവിൻ്റെ കിരീടധാരണ ചടങ്ങുകൾ നടക്കുമ്പോഴും പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി. ടൂറിസ്റ്റായി നടിച്ച് ഏതാനും പേർ ശനിയാഴ്ച ബക്കിംഗ്ഹാം കൊട്ടാരത്തിനുള്ളിൽ കടക്കുകയും അവിടെ നിന്നുകൊണ്ട് ഇത് എൻ്റെ രാജാവല്ല എന്നുച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇതിനെ കേവലമൊരു സുരക്ഷാ വീഴ്ചയായി കാണാൻ കഴിയില്ല. അടുത്ത വർഷം പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഫ്രാൻസിലെ കായിക താരങ്ങൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. പൊതുവായ സ്ഥലങ്ങളിലും പരിപാടികളിലും മതത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഫ്രാൻസ് നിയമം മൂലം വിലക്കിയിട്ടുണ്ട്. ഫ്രാൻസിൽ വെച്ചു നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഫ്രഞ്ച് താരങ്ങൾക്ക് വേണ്ടി ഈ നിയമം മാറ്റാൻ കഴിയില്ല എന്നാണ് ബന്ധപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല, തന്മൂലം വിവേചനം എന്നാണ് ഈ നിയന്ത്രണത്തെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ വിശേഷിപ്പിച്ചത്. ഇത്
ഉടൻ പിൻവലിക്കണമെന്നും കമ്മീഷൻ ഫ്രഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും ആചാരങ്ങളും അനുസരിച്ച് പെരുമാറുക എന്നാണ് എല്ലാവരും നിഷ്കർഷിക്കുന്നത്. മതത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ പൊതുചടങ്ങുകളിൽ ഫ്രാൻസ് നിരോധിച്ചിട്ട് 2 ദശാബ്ദങ്ങളായി. യൂറോപ്യൻ യൂണിയന്റെ പരമോന്നത കോടതിയിൽ ബുധനാഴ്ച ഒരു കേസിന്റെ വിചാരണ ആരംഭിച്ചു. 11 വയസ്സു മുതൽ 24 വയസ്സുവരെ പ്രായമുള്ള 6 യുവാക്കളാണ് ഇതിലെ പരാതിക്കാർ. യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങൾ അടക്കം 32 രാജ്യങ്ങൾക്കെതിരെയാണ് പരാതി. 2020 പോർച്ചുഗലിൽ കാട്ടുതീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് പരാതിക്കാരുടെ വീടുകൾ കത്തിനശിക്കുകയും ബന്ധുക്കൾ മരിക്കുകയും ചെയ്തു. അന്തരീക്ഷ മലിനീകരണമാണ് ഈ ദുരന്തത്തിന് കാരണമായി പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിസ്ഥാനത്തു നിൽക്കുന്ന രാജ്യങ്ങൾ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ വീഴ്ച വരുത്തിയതുമൂലമാണ് ഈ ദുരന്തം ഉണ്ടായത്. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. ഈ കേസിൽ ഉടൻ തന്നെ വിധിയുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെയൊരു കേസ് നിലനിൽക്കുമോ എന്നാണ് പലരും സംശയിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകൂടങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുമുള്ള വലിയ സന്ദേശമാണ് ഈ കേസ് നൽകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ അംഗമാകാൻ റഷ്യ അപേക്ഷ നൽകി. നിലവിൽ 2 ഒഴിവുകളാണ് ഉള്ളത്. റഷ്യയെ കൂടാതെ ബൾഗേറിയയും അൽബേനിയയും അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും 2 രാജ്യങ്ങളെയാണ് ജനറൽ അസംബ്ലി തിരഞ്ഞെടുക്കുന്നത്. 10 ഒക്ടോബർ തിരഞ്ഞെടുപ്പ്. ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ വൻതോതിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നു എന്നാരോപിച്ച് റഷ്യയെ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ്. 93 രാജ്യങ്ങൾ റഷ്യക്കെതിരെയുള്ള നടപടിയെ അനുകൂലിച്ചപ്പോൾ 10-ൽ താഴെ രാജ്യങ്ങൾ മാത്രമാണ് റഷ്യയെ സസ്പെൻഡ് ചെയ്യുന്നതിനെ എതിർത്തത്. മറ്റു രാജ്യങ്ങൾ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു. ഇതേ തുടർന്നാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോഡ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ചത്. ഇദ്ദേഹത്തിനെതിരെയുള്ള അറസ്റ്റ് വാറണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. പഞ്ചമഹാശക്തികളിൽ ഒരാളായ റഷ്യക്കെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയില്ല എന്നാണ് പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാട്ടുന്നത്. പടിഞ്ഞാറേ ആഫ്രിക്കയിലെ വളരെ ചെറിയ ഒരു രാജ്യമാണ് നൈജർ. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച് സൈന്യം നൈജറിൻ്റെ ഭരണം പിടിച്ചെടുത്തത് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ്. വളരെക്കാലം ഈ രാജ്യം ഫ്രാൻസിൻ്റെ ഒരു കോളനിയായിരുന്നു. കോളനി വാഴ്ച അവസാനിച്ചു എങ്കിലും ഫ്രാൻസ് ഇപ്പോഴും നൈജറിൻ്റെ ഭരണത്തിൽ ഇടപെടുന്നു എന്നാണ് സൈന്യം ആരോപിക്കുന്നത്. സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ അമേരിക്കയുടെ സഹായത്തോടെ ഫ്രാൻസ് നടത്തിയ നീക്കങ്ങൾ വിജയിച്ചില്ല. നൈജറിലെ ഫ്രഞ്ച് അംബാസിഡറെ സൈന്യം വീട്ടുതടങ്കലിൽ ആക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നതിനു പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ ഞായറാഴ്ച ഇദ്ദേഹം ഫ്രാൻസിൽ മടങ്ങിയെത്തിയതായി വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഇതോടൊപ്പം തന്നെ 2024 മുമ്പായി എല്ലാ സൈനികരെയും നൈജറിൽ നിന്നും പിൻവലിക്കുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചു. ഫ്രാൻസിൻ്റെ പിന്മാറ്റം ജനാധിപത്യത്തിൻ്റെ പതനം കൂടിയാണ്.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി എഫ്. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.